ഉണ്ടാക്കി അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു. ഏകദേശം ഒന്നര വർഷം
ഭേദഗതി നിർദ്ദേശങ്ങൾക്ക് ഒടുവിലാണ് ഇത് 1949 നവംബർ 26 തീയതി രണ്ട് മാസം മുൻപ് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് രണ്ട് മാസം മുൻപ് ആണ് 49 നവംബർ 26 ഇത് ഈ രേഖ അംഗീകരിച്ചത് അന്ന പിന്നെ രണ്ട് മാസം കഴിഞ്ഞാണ് 50 ജനുവരി 26 അത് നിലവിൽ വന്നത് ഇന്ത്യയിൽ നിലവിൽ വന്നത് ആ ദിവസത്തിന്റെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിന്റെ ഒരു ഓർമ്മയാണ് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറയും ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനം നമ്മൾ ആചരിക്കുമ്പോൾ ഈ ദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇതൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മുടെ ഭരണഘടനയെ കുറിച്ച് പലപ്പോഴും സോഷ്യൽ സയൻസ് വിദ്യാർത്ഥികളൊക്കെ ഇതിനെ കുറിച്ച് പറയും അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കും ഞാനും പഠിച്ചിട്ടുണ്ട് 10-ാം ക്ലാസ് വരെ എന്തൊക്കെയോ പഠിച്ചു പക്ഷെ എനിക്ക് അന്നൊന്നും മനസ്സിലായിട്ടില്ല ബോധ്യപ്പെട്ടിട്ടില്ല നിങ്ങൾ അധ്യാപകരാവാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഞാൻ എന്റെ 10-ാം ക്ലാസ് വരെയുള്ള ജീവിതം നോക്കുമ്പോ വളരെ കടുത്ത നിരാശയാണ് എനിക്ക് തോന്നുന്നത് ഞാനും BEd കഴിഞ്ഞതാണ് നിങ്ങളെ പോലെ ഞാൻ BEd പഠിക്കുമ്പോ ഞാൻ ആലോചിച്ചത് എന്നെ പഠിപ്പിച്ച അധ്യാപകരൊക്കെ ഞാൻ സ്മരിച്ചു ഇതുപോലെ ആകരുത് ഇതുപോലെ ആകരുത് എന്നാണ് ഓരോരുത്തരുടെയും മുഖം എന്നോട് പറഞ്ഞത് കാരണം സമൂഹത്തെ കുറിച്ച് ഒരു വ്യക്തിയെ കുറിച്ച് ഒരു ബോധ്യവും തരാതെ ഒരു പ്രേരണയും തരാത്തവരായിട്ട് എന്റെ അധ്യാപകർ എന്നെ 10-ാം ക്ലാസ് വരെ പഠിപ്പിച്ചത് അതുകൊണ്ട് ഇങ്ങനെ ആകരുത് എന്നായിരുന്നു ഞാൻ അന്ന് BEd പഠിക്കുമ്പോ ആലോചിച്ചിരുന്നു എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളും നിങ്ങളുടെ അധ്യാപകരെ മുഴുവൻ സ്മരിക്കുക 1-ാം ക്ലാസ് മുതൽ പഠിപ്പിച്ച അധ്യാപകരെ മുഴുവൻ സ്മരിക്കുക അല്ലെ ചില അധ്യാപകർ നിങ്ങൾക്ക് പ്രേരണ നൽകിയിട്ടുണ്ടാവും മുന്നോട്ട് പോകാൻ ചിന്തിക്കാൻ ഉണർവ് ഉണ്ടാകുന്ന പ്രേരണകൾ നൽകിയിട്ടുണ്ടാവും അവരെ മാത്രം മാതൃകയാക്കുകയും ഒരുപാട് പേര് ഇങ്ങനെ ആകരുത് ഇങ്ങനെ ആകരുത് എന്ന് ആ മുഖം സ്മരിച്ചാൽ മതി നിങ്ങളോട് മനസ്സിലാക്കി ഇങ്ങനെ അധ്യാപകൻ ഇങ്ങനെ അധ്യാപിക ആകരുത് എന്ന് നിങ്ങളുടെ മനസ്സ് പറയും അങ്ങനെ നിങ്ങളുടെ മനസ്സ് പറയുന്ന മികച്ച അധ്യാപകരായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ഈ ദിവസത്തിൽ ആശംസിക്കുന്നു അപ്പൊ അധ്യാപക വിദ്യാർത്ഥികൾക്ക് വലിയൊരു പങ്കുണ്ട് ഇന്ന് എന്തിനാണ് ഈ ഒരു സ്ഥാപനത്തിൽ ഇത്തരം സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു റിപ്പബ്ലിക് ഡേ ആചരിക്കുന്നത് ആഘോഷിക്കുന്നത് വലിയ പങ്കുണ്ട് റിപ്പബ്ലിക് എന്നുള്ള വാക്ക് തന്നെ അർത്ഥം നമ്മൾ മറന്നു കഴിഞ്ഞു അല്ലെ റെസ് പബ്ലിക്ക എന്ന രണ്ട് ലാറ്റിൻ വാക്കുകളിൽ നിന്നാണ് ഇത് ഉണ്ടാകുന്നത് നമുക്കറിയാം നമുക്കൊക്കെ ഇത് വിക്കിപീഡിയ നോക്കിയാലും കിട്ടുന്ന കാര്യമാണ് ഇതർത്ഥം പൊതു മുതലാണ് എന്നർത്ഥം നമ്മുടെ നാടും നമ്മുടെ രാജ്യവും നമ്മുടെ രാജ്യത്തിന്റെ ഭരണവും പൊതു കാര്യമാണ് അത് ഏതെങ്കിലും തറവാട്ട് സ്വത്തല്ല ഏതെങ്കിലും വ്യക്തിയുടെ ഏതെങ്കിലും പാർട്ടിയുടെ ഏതെങ്കിലും മുതലാളിയുടെ തറവാട്ട് സ്വത്തല്ല സ്വകാര്യ സ്വത്തല്ല സ്വകാര്യ പരിപാടി അല്ല എന്ന് പ്രഖ്യാപിക്കുന്ന രേഖയാണ് നമ്മൾ പബ്ലിക് മാറ്റർ അതാണ് പബ്ലിക് പബ്ലിക് മാറ്റർ പക്ഷെ നമ്മൾ അതൊക്കെ മറന്നു പോകുന്നുണ്ട് ഇത് നമ്മുടെ ഈ നാടും ഈ നാട്ടിലെ ഭരണവും ഏതോ സ്വകാര്യ വ്യക്തികളുടെ ഏതോ സ്വകാര്യ പാർട്ടികളുടെ ഏതോ സ്വകാര്യ മുതലാളിമാരുടെ സ്വത്താണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ട് ആ തെറ്റിദ്ധാരണ ഉള്ളപ്പോ നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെയല്ല ഇതൊരു പൊതു ഇടമാണ് ഇതൊരു പൊതുഭരണമാണ് ഒരു പൊതു കാര്യമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആണ് ഈ കൂടിയാണ് ഈ റിപ്പബ്ലിക് ഡേ നമ്മൾ ആചരിക്കുന്നത് ആഘോഷിക്കണം ആഘോഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു അതിന്റെ സ്പിരിറ്റ് മുഴുവൻ നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാവരും ആ ഭരണഘടന നൽകുന്ന അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും സ്വാതന്ത്ര്യവും പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാകുമ്പോഴേ യഥാർത്ഥത്തിൽ നമുക്ക് ആഘോഷിക്കാൻ പറ്റും അങ്ങനെ നാളെ വരും കാലങ്ങളിൽ നമുക്ക് ആഘോഷമായി തന്നെ ഈ ദിവസം
നമുക്ക് കൊണ്ടാടാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു നാളെ ഉണ്ടാകുന്ന കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വമാണ് എന്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അധ്യാപക വിദ്യാർത്ഥികൾക്ക്. നിങ്ങൾ പല വിഷയങ്ങൾ പഠിച്ചു വന്നവരുണ്ടാവാം. ഇനിയും ചിലപ്പോ അധ്യാപക ട്രെയിനിങ് കിട്ടിയെന്നുള്ളത് കൊണ്ട് മാത്രം നിങ്ങൾ ചിലപ്പോ അധ്യാപകനാകണം എന്നില്ല. മറ്റ് പല ജോലിക്കും ബാങ്കില് ടെസ്റ്റ് എഴുതും, സിവിൽ സർവീസ് പരീക്ഷ എഴുതാം, പി എസ് സിയോ ഏത് പരീക്ഷകളും നിങ്ങൾ എഴുതി പല ലെവലില് നിങ്ങൾ പോകും. ഞാനൊരു പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. ഡാനിയൽ കിൻ എന്ന് പറയുന്ന ഒരാളുടെ ഇസ്മായേൽ എന്നൊരു പുസ്തകമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് പി ഡി എഫ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഇസ്മായേൽ എന്നും എൻ്റെ ഇസ്മായേൽ എന്നും രണ്ട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി. ഡാനിയൽ കിൻ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആരെങ്കിലും കേട്ടിട്ടില്ല, ഇല്ലെങ്കിൽ കേൾക്കാം കേട്ടോ. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അതിൽ എൻ്റെ ഇസ്മായേൽ എന്ന പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ തന്നെ വളരെ ഹൃദ്യമായ കുറച്ച് വാക്യങ്ങൾ എഴുതി വച്ചു. അത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ വിദ്യാർത്ഥികളോടും പറയേണ്ട വാക്യമാണ് എന്നെനിക്ക് തോന്നുന്നു. നിങ്ങൾ ഏത് വിഷയം പഠിക്കുന്നവരാണെങ്കിലും, നിങ്ങൾ ഏത് ജോലിക്ക് പോകുന്നവരാണെങ്കിലും, മാത്രമല്ല എന്റേതായി മാറ്റിട്ടാ പറയേണ്ട ആശയം മാത്രമാണ്. നിങ്ങൾ ചിലപ്പോ ബാങ്ക് ഉദ്യോഗസ്ഥരാകാം, തൂപ്പുകാരാവാം, ഡോക്ടറാവാം, എഞ്ചിനീയർ ആവാം. നിങ്ങൾ ഏത് ഉദ്യോഗം നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നവരായാലും, ഏത് ഉദ്യോഗം ചെയ്യുന്നവരാണെങ്കിലും ശരി, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെല്ലാവരും അധ്യാപകരാകണം. ഡാനിയൽ പറയുന്ന നിങ്ങളെല്ലാവരും അധ്യാപകരാകണം. നോട്ട് ബൈ പ്രൊഫഷൻ ബട്ട് ബൈ മിഷൻ. നിങ്ങൾക്കെല്ലാവരും അധ്യാപകരുടേതായ ഒരു മിഷൻ ഉണ്ടായിരിക്കണം. അധ്യാപകരുടെ മിഷൻ എന്താണെന്ന് അറിയോ? പൊതുവെ പറയും എല്ലാ പ്രൊഫഷനെയും ക്രിയേറ്റ് ചെയ്യുന്നത് അധ്യാപകർ ആണ് അല്ലെ? അധ്യാപനം എന്ന പ്രൊഫഷനാണ് എല്ലാ പ്രൊഫഷനെയും ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറയും. അതല്ല മിഷൻ. അധ്യാപകരുടെ മിഷൻ എന്താണ്? അധ്യാപകന്റെ മിഷൻ എന്ന് പറഞ്ഞാൽ മനസ്സ് മാറ്റുക എന്നുള്ളതാണ് അധ്യാപകന്റെ മിഷൻ. മനസ്സ് മാറിയ ഒരു സമൂഹത്തിന് മാത്രമേ ഈ ലോകത്തെ രക്ഷിക്കാൻ കഴിയൂ. നമ്മൾ 70 വർഷം പിന്നിട്ടിട്ടും ഇന്ത്യ സ്വതന്ത്രമായി, ഇന്ത്യ റിപ്പബ്ലിക്കായി 70 വർഷം പിന്നിട്ടിട്ടും നമ്മുടെ നാടിന്റെ സ്ഥിതി നമ്മൾ കാണുന്നില്ലേ? പത്രമാധ്യമങ്ങളിലൂടെ കണ്ണു തുറന്നാൽ അവിടെ കൊലപാതകം, ഇവിടെ പിടിച്ചുപറി, അവിടെ ആത്മഹത്യ, ആഭിചാര പ്രയോഗങ്ങള്. നമ്മുടെ മഹത്തായ ഭാരതത്തിൽ ആണ് ഇങ്ങനെ നമ്മൾ കാണുന്നത്. എവിടെയും സങ്കുചിതമായ താല്പര്യങ്ങൾ വച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ, ഇതാണോ നമ്മൾ ആഗ്രഹിച്ച ഇന്ത്യ? ഇതാണോ നമ്മുടെ ഭരണഘടനാ ശില്പികൾ അല്ലെങ്കിൽ നവഭാരത ശില്പികൾ സ്വപ്നം കണ്ട ഇന്ത്യ? ഇതാണോ? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അപാരമായ സാധ്യതകളാണ്. നമ്മൾ മഹാഭാരതത്തെ കുറിച്ച് പറയുന്നത് മഹത്വവും അതിന്റെ വലുപ്പം മാത്രമല്ല, കേവലം വലിയ ഭരണഘടനയാണെന്നുള്ളത്, അതിന്റെ മഹത്വം അത്രയധികം തീവ്രമായി മറ്റു ഭരണഘടനകൾ ലോകത്ത് നിലനിൽക്കുന്ന ഒരുപാട് ഭരണഘടനകളെ മുൻനിർത്തി മാതൃകയാക്കി കൊള്ളേണ്ടത് കൊണ്ട് തള്ളേണ്ടത് തള്ളി വളരെ ആലോചിച്ചുണ്ടാക്കിയ ഒരു ഭരണഘടനയാണ്. അന്ന് തന്നെ വളരെ കൃത്യമായി ഇതിന്റെ ആമുഖത്തിൽ പറയുന്ന രീതിയിൽ ഈ ആമുഖം ഉണ്ടാക്കിയത് ആരാ നിങ്ങൾക്കറിയാലേ? നെഹ്റുവാണ് ആമുഖം എഴുതിയത്. ഈ ആമുഖം ലോകത്ത് ഒരു ഭരണഘടനയിലും ഇല്ലാത്തത്ര തീവ്രമായ ഹൃദയസ്പർശിയായ വളരെ മർമ്മപ്രധാനമായ ഒരു വാക്യമാണ് ഈ ആമുഖം എന്ന് പറയുന്നത്. ഇത് തൊട്ടു മുമ്പ് സ്വാഗത പ്രഭാഷകർ പറഞ്ഞ പോലെ എല്ലാ വാക്കും ഇതിലുണ്ട്. പരമാധികാരം എന്നുള്ള അംശം, സ്ഥിതി സമത്വം, മതേതരം, ജനാധിപത്യം, നീതി എന്നുള്ള
സ്വാതന്ത്ര്യം, സാഹോദര്യം എല്ലാം മക്കളുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ? സമത്വം, സാഹോദര്യം, സമത്വം എന്ന് പറഞ്ഞാല് എല്ലാം ഒരുപോലെ ആക്കലാണെന്നൊരു അബദ്ധ ധാരണയുണ്ട് കേട്ടോ. ഇതാണ് സമത്വം അല്ല വേണ്ടത്, സാമൂഹ്യ നീതിയാണ് വേണ്ടത്. എല്ലാം ഒരുപോലെ ചിലപ്പോ വാക്കുകൾ കേൾക്കുമ്പോ ചില ഭയം തോന്നും. നമ്മൾ ഒരു ഇന്ത്യ ഒരു കാഴ്ചപ്പെട്ട് നിങ്ങളുടെ ചില പ്ലക്കാർഡുകളിൽ തന്നെ കണ്ടപ്പോൾ എനിക്ക് ചെറിയ ഭയം തോന്നും. ഒരു ഇന്ത്യ, ഒരു വിഷൻ, ഒരു നിയമം, പിന്നെയും പിന്നെയും വാക്കുകൾ അപ്പുറത്തുണ്ട്. ഭയം ഉണ്ടായി ഒന്നിൽ നിന്നും അല്ല ശരി. നാനാത്വത്തിൽ ഏകത്വമാണ്. ആ നാനാത്വത്തെ മറക്കുകയും ഏകത്വത്തെ മാത്രം മുറുകെ പിടിക്കുന്നു എങ്കിൽ ഒരു അപകടകരമായ മുറുകെ പിടിക്കണം. നാനാത്വമാണ് ശരി. നിങ്ങൾ നോക്കൂ, പരസ്പരം നോക്കി വ്യക്തി. നമ്മുടെ ഈ ചെറിയ ക്ലാസ്സിൽ തന്നെ എത്ര വ്യത്യസ്തമായ വേഷത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ എത്ര വ്യത്യസ്തമായ വേഷങ്ങളും ഭാഷകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും എത്ര വൈവിധ്യമാർന്ന സംസ്കാരമുള്ള നാടാണ് നമ്മുടെ. അതിനെല്ലാം ഈ കട്ടിലിന്റെ പാപത്തിന് കാല് മുറിക്കണ പോലെ എല്ലാം മുറിച്ച് ഒന്നുപോലെ ആക്കാൻ ശ്രമിച്ചാൽ ആ ഏകത്വം അതാണ് പിടിച്ച ഏകത്വം. ഏകത്വം എന്ന് നമ്മൾ ഉണ്ടാകുന്നത് നമ്മുടെ ഹൃദയ ബന്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന ഞാൻ, ഞങ്ങൾ എന്നുള്ള ഒരു ഒരുമയുടെ ഫീലിംഗ് ആണ്. മനസ്സുകൊണ്ടാണ് ഏകത്വം ഉണ്ടാകുന്നത്, നിയമം കൊണ്ട് മാത്രമല്ല. അല്ലെങ്കിൽ നിയമങ്ങളുടെ എല്ലാം അങ്ങനെ ഒരേ ചട്ടക്കൂടിലേക്ക് ഒതുക്കിക്കൊണ്ട് എല്ലാം ഒന്നാക്കുന്ന ബാഹ്യമായ ഏകത്വം അല്ല. മനസ്സുകൊണ്ട് നോക്കോ, ഞാൻ ഇന്ത്യക്കാരനാണ്, ഞാൻ ഇന്ത്യക്കാരിയാണ്, നമ്മള് എല്ലാവരും ജനം, അതല്ലേ? തുടർന്ന് ജനം, അധികാരം ജനങ്ങൾക്കാണ്, ഒരു സംശയമില്ല. പക്ഷെ അത് നമ്മൾ മറന്നു പോകുന്നുണ്ട്. നമ്മുടെ നാട്ടിൻപുറത്ത്, നമ്മുടെ അയൽപ്പക്കത്തുള്ള, ഞാൻ എൻ്റെ അയൽപ്പക്കത്തെ ഒരു ചേച്ചിയോട്, ചേച്ചി നമുക്ക് നമ്മുടെ മലിനീകരണം വലിയ പ്രശ്നമാണ്, നമുക്കൊന്ന് കുത്തിരിക്കാൻ പോകണ്ടേ പഞ്ചായത്തിന്റെ മുമ്പിലോ കളക്ടറേറ്റിന്റെ മുമ്പിലോ. അയ്യോ, ആ വാർഡ് മെമ്പർ ചീത്തറയുണ്ട്, ആ വാർഡ് മെമ്പർ മാഷക്കത് പറയാം, പക്ഷെ എനിക്ക് ആ വാർഡ് മെമ്പറെ ആശ്രയിക്കാതിരിക്കാൻ പറ്റില്ല. ആ നമ്മുടെ നാട്ടില് വാർഡ് മെമ്പർ പോലും ഞാനുള്ളിനെ പോലെ തലയുയർത്തി സാധാരണക്കാരുടെ അധികാരത്തെ കവർന്നെടുക്കണം, സാധാരണക്കാരുടെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചു കളയണം. ആടോമ്പറം വേണ്ട, നമ്മുടെ നാട്ടില് സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരുണ്ടാവുക ചില ഉണ്ടാവുക. യഥാർത്ഥം നമുക്കാണ് അധികാരം, നമുക്കാണ് അധികാരം, ജനങ്ങൾക്കാണ് അധികാരം. ഭരണഘടന നമുക്ക് അത്യ വാക്ക് തന്നതാണ്. ഈ ഭരണഘടന നിർമ്മാണ വേളയില് വലിയ ചർച്ച ചെയ്തൊരു അംശമുണ്ട്. ദൈവനാമത്തിൽ പല മതങ്ങളും പല ഗ്രന്ഥങ്ങളും അങ്ങനെ പല ആൾക്കാരും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴൊക്കെ ദൈവനാമത്തിൽ, അങ്ങനെ ദൈവനാമത്തിൽ എന്ന് തുടങ്ങണോ, വലിയ ചർച്ചയാണ്. ഒടുക്കം ബഹുഭൂരിപക്ഷം വോട്ടുകൾക്ക് ആ ആശയത്തെ തള്ളിക്കളയുകയും നാം ജനങ്ങൾ, നമ്മൾ ജനങ്ങൾ എന്നുള്ള വാക്കിൽ തുടങ്ങിയാൽ മതി എന്ന് തീരുമാനിക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ നാം ജനങ്ങൾ, നമ്മൾ ജനങ്ങൾ, ജനങ്ങൾക്കാണ് അധികാരം, ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ജനങ്ങൾക്ക് അവകാശങ്ങളുണ്ട്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഉത്തരവാദിത്വം കൂടിയാണ് കേട്ടോ, മറക്കുന്നില്ലേ. സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമാകുന്നത് ഉത്തരവാദിത്വമാകുമ്പോൾ മാത്രമാണ്. ആ രീതിയിൽ ജനങ്ങൾക്കാണ് സ്വാതന്ത്ര്യം, ജനങ്ങൾക്കാണ് അധികാരം എന്ന് തിരിച്ചറിവുള്ളൊരു ജനത, 130-137 കോടിയായി, 140-137 കോടിയായി ഇന്ത്യയിലെ ജനസംഖ്യ. സ്വാതന്ത്ര്യം കിട്ടുമ്പോ 40 കോടിയോട് മാത്രമേ ഉണ്ടായിരുന്നു, 40 കോടി ഉണ്ടായിരുന്നു. ഇപ്പോ 40-50 കൃത്യ കണക്കാണ്. ഇന്നിപ്പോ 140 കോടിയുടെ അടുക്കെത്തി. ഈ 140 കോടിയില് പകുതിയോളം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാത്ത പട്ടിണി പാവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ലോക ജനസംഖ്യയില്
ലോക ജനസംഖ്യയിൽ 100 കോടി മുഴുവൻ പട്ടിണിക്കാരാണ്. ഇന്ത്യക്ക് അഭിമാനിക്കാം, അതിൽ വലിയൊരു ശതമാനം ഇന്ത്യയിലാണ് അല്ലെ? നമുക്ക് അഭിമാനിക്കല്ലേ? ഈ 72nd ദിനത്തിൽ ചില കാര്യങ്ങളിൽ നമ്മൾ നമ്പർ വൺ ആണല്ലോ അല്ലെ? ഏറ്റവും കൂടുതൽ പട്ടിണി പാവങ്ങളുള്ള ഒരു നാട് നമ്മുടെ. സഹസ്ര കോടീശ്വരന്മാർ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ഇപ്പോഴും പട്ടിണി മാറിയിട്ടില്ല നമ്മുടെ നാട്ടിൽ. ഇതാണോ നമ്മുടെ സ്വപ്നം കണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ പൂർവികരുടെ സ്വപ്നം കണ്ടത്? ഗാന്ധിജിക്കും നെഹ്റുവിനും ഒക്കെ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഗാന്ധിജിക്കും നെഹ്റുവിനും പല കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒരു ഷെയർ ചെയ്ത സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. നവഭാരത ശില്പി എന്ന രീതിയിലെ നെഹ്റുവിനെ നമ്മൾ പറയാം. നമ്മുടെ നാട് ഒരു സയന്റിഫിക് ടെമ്പറോടുകൂടി യുവജനങ്ങൾ ഒരു വ്യവസായവൽക്കരണത്തിലൂടെ ശാസ്ത്രീയമായ വികാസ ശാസ്ത്രത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും വികാസത്തിലൂടെ ഒരു പുതിയ ഭാരതം ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചിരുന്നു. ആദ്യകാലത്തെ ചില വലിയ അണക്കെട്ടുകളുടെ ഉദ്ഘാടന സമയത്തൊക്കെ നേരിട്ട് കടപ്പെട്ട നെഹ്റു എല്ലാ തരത്തിലുള്ള മതപരമായ ആചാരങ്ങളെയും മാറ്റി സയന്റിഫിക് ടെമ്പറിന് പ്രാമുഖ്യം കൊടുത്തതാണ്. നിങ്ങൾ മതത്തെ പിന്തുടരുകയാണെങ്കിൽ ഏത് മതത്തെ പിന്തുടരും? ഇവിടുത്തെ ജനം പൗരൻ എന്ന് പോലും അല്ലാതെ ഉപയോഗിക്കുന്ന വാക്ക് ഭരണഘടനയിലെ ആദ്യത്തെ വാക്ക് നാം ജനം എന്നാണ്. ജനിച്ചവരൊക്കെ ജനങ്ങളാ, അല്ലെങ്കിൽ വസിക്കുന്നവരൊക്കെ ജനങ്ങളാ. ഏതെങ്കിലും കടലാസ് നിങ്ങൾ അഴിഞ്ഞിക്കാറുണ്ടോ നോക്കിയിട്ടല്ല. ഈ മണ്ണിൽ പിറന്നു വീണവർ, ഈ മണ്ണിൽ ജീവിക്കുന്നവരൊക്കെ ഈ നാടിന്റെ ഉടമസ്ഥരാണ്. ആ രീതിയിലാണ് ഭരണഘടന തുടക്കം പറയുന്നത്. ആർട്ടിക്കിൾ 14, 15 ഒക്കെ നിങ്ങൾക്കറിയാം. ആർട്ടിക്കിൾ 14 ഇവരുടെ ജനം എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. അവിടെ പൗരർക്ക് എന്നല്ല, ഒരു തരത്തിലുള്ള വിവേചനവും പാടില്ല. നിയമത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എന്നുള്ള വലിയ, ഇതൊക്കെ എഴുതി വയ്ക്കാൻ കൊള്ളാം, പ്രസംഗിക്കാൻ കൊള്ളാം അല്ലേ? ഇതെപ്പോഴാണ് യാഥാർത്ഥ്യമാവുക? ആ എപ്പോഴാണോ അത് യാഥാർത്ഥ്യമാകുന്നത്, ഭരണഘടന നമുക്ക് തരുന്ന അവകാശങ്ങളും സ്വാതന്ത്ര്യവും എപ്പോഴാണോ യാഥാർത്ഥ്യമാകുന്നത്, അപ്പോഴേ യഥാർത്ഥത്തിൽ റിപ്പബ്ലിക് ആവുള്ളൂ. ഇല്ല, 50 റിപ്പബ്ലിക് ആയി എന്നൊക്കെ നമ്മൾ പറയും, ആചരിക്കുകയാണ്. നമ്മൾ 72 കൊല്ലം ആചരിക്കുകയാണ്. ആഘോഷിക്കണമെങ്കിൽ നമുക്ക് കൈവന്ന സ്വാതന്ത്ര്യം സഫലമാകണം. കുഴപ്പമില്ല, 72 വർഷം എന്ന് പറഞ്ഞാൽ അധികം കാലം അല്ല. 150 വർഷത്തെ തീവ്രമായ സമര പരിപാടികളിലൂടെയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലെ? ഒരു ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടൊന്നും സ്വാതന്ത്ര്യം കിട്ടില്ല. അതേപോലെ ആ 100, 150 വർഷത്തെ സഹന സമരങ്ങളുടെ, സഹന സമരം മാത്രമല്ല തീർച്ചയായിട്ടും രക്തരൂഷിതമായ സമരങ്ങളും ഉണ്ടായിരുന്നു. സമരങ്ങളുടെ ഫലം, സമരങ്ങളുടെ ചിന്തകളുടെ ഒക്കെ ഫലമായിട്ടാണ് നമ്മുടെ നാട് എങ്ങനെയായിരിക്കണം എന്നുള്ള സങ്കല്പത്തിൽ ഭരണഘടന ഉണ്ടാക്കിയത്. അത് അതേപോലെ നടപ്പാകുന്ന കാര്യത്തിലും കുറച്ച് സമയമെടുക്കും, കുഴപ്പമില്ല. ഞങ്ങളുടെ തലമുറ ഒരു പക്ഷേ അത് സാക്ഷാത്കരിക്കുന്നത് ഒരു പക്ഷേ കണ്ടു എന്ന് തന്നെ, കുഴപ്പമില്ല. വയസ്സായ ഒരാള് മാവിന്റെ കയ്യിൽ നടായിരുന്നു. അയാളോട് ചെറുപ്പക്കാരെ, എന്തിനേക്കാളും പോലെ നിങ്ങൾ ഈ വയസ്സായ കാലത്ത് ഇങ്ങനെ കുഴിയെ കുത്തി മാങ്ങണ്ടയൊക്കെ പെറുക്കി വെച്ച് ഒരു മാവും തൈയൊക്കെ നടാൻ നിൽക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്കിത് തിന്നാൻ പറ്റുമോ? അപ്പോ ഈ ചെറുപ്പക്കാരനോട് ഇയാളെ ചോദിച്ചു, നിങ്ങളെ ചോദ്യം തന്നു, എടാ മോനെ നീ തിന്ന മാങ്ങയൊക്കെ നീ നട്ട മാവുമെന്നുണ്ടായതാണോ? അല്ലേ? അല്ല. അതേപോലെ മാവ് നടുന്നവരും വിത്ത് പാകുന്നവരും തന്നെ ഇതിന്റെ ഫലം തിന്നോണം എന്നില്ല. 100, 150 വർഷം കഴിഞ്ഞ് ചിലപ്പോ നിങ്ങളും അത് നിങ്ങളുടെ അടുത്ത തലമുറയിലാവും, ചിലപ്പോ വകതിരിവുള്ള ഒരു തലമുറയുണ്ടാവുക. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട് പറയാനുള്ളതാണ്,
ഒരു വകതിരിവുള്ള തലമുറയെ സൃഷ്ടിക്കാൻ കെൽപ്പുള്ള അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾ യഥാർത്ഥം. വിദ്യാഭ്യാസ പ്രക്രിയയില് ഒരു വകതിരിവുള്ള തലമുറ ഉണ്ടായി വരണം, ഒരു മനസ്സു മാറിയ തലമുറ ഉണ്ടായി വരണം. ഞാൻ ഡാനിയൽ കിങ്ങിൽ നിന്ന് മാറിപ്പെട്ടാണ്, ഞാനിങ്ങനെ മാറിക്കൂട്ടി കുഴപ്പമില്ല. ഡാനിയൽ കിങ് എന്റെ ഇസ്മായിൽ എന്ന പുസ്തകത്തില് മൈ ഇസ്മായിൽ പുസ്തകത്തില് നിങ്ങളെല്ലാവരും അധ്യാപകരാത് തന്നെ വേണം. നിങ്ങൾ ഏത് ജോലി സ്വീകരിച്ചാലും ജീവിതത്തില് ജീവിത യാത്രയ്ക്ക് വേണ്ടി വരുമാനത്തിന് വേണ്ടി നിങ്ങൾ ഏത് ജോലി സ്വീകരിച്ചാലും നിങ്ങളെല്ലാവരും അധ്യാപകരാത് തന്നെ വേണം. അധ്യാപകരാകുക എന്ന് പറഞ്ഞാൽ മനസ്സു മാറ്റാൻ കെൽപ്പുള്ളവരാകുക എന്നർത്ഥം. ഓ, ഈ 800 കോടി ജനങ്ങളുടെ മനസ്സ് മാറ്റലൊക്കെ നടക്കുമോ? നടക്കില്ല. 800 ലക്ഷം ആൾക്കാരുടെ മനസ്സ് മാറ്റം നടക്കില്ല. 800,000 അതും വിഷമാണ്. 800 ഇത്തിരി കഷ്ടം തന്നെയാണ്. 88 ആൾക്കാരുടെ മനസ്സ് മാറ്റല് അതും വിഷമാണ്. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഒരാളുടെ മനസ്സ് മാറ്റാൻ കഴിയുമോ എന്ന്? നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് മാറ്റാൻ കഴിയുമോ? നിങ്ങൾക്ക് ഒരാളുടെ കൂടി മനസ്സ് മാറ്റാൻ കഴിയുമോ? ഒരുപക്ഷെ ആ ഒരാൾ 1,000 ആൾക്കാരുടെ മനസ്സ് മാറ്റാൻ കെൽപ്പുള്ള ആളായി മാറും. നമുക്കറിയില്ല ബുദ്ധനെ ബുദ്ധനാക്കിയത് ആരാ, നമുക്കറിയില്ല ഗാന്ധിയെ ഗാന്ധിയാക്കിയത് ആരാ, നമുക്കറിയില്ല നാരായണഗുരുവിനെ നാരായണഗുരുവാക്കിയത് ആരാ, നമുക്കറിയില്ല. പക്ഷെ അവരൊക്കെ ഒരുപാട് പേരുടെ മനസ്സിലേക്ക് ആഴങ്ങളിലേക്ക് കടക്കുകയും ഒരുപാട് പേരുടെ മനസ്സിനെ മാറ്റാൻ കെൽപ്പുള്ളവരായിരുന്നു എല്ലാവരും. നിങ്ങൾ ഇഷ്ടപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ, ഞാൻ 1-2 ആൾക്കാരുടെ പേര് പറഞ്ഞു തന്നെ. മനസ്സു മാറ്റുക, സങ്കുചിതമായ മനുഷ്യത്വമില്ലാത്ത ജനാധിപത്യ ബോധമില്ലാത്ത വരണ്ടുണങ്ങിയ കരുണയില്ലാത്ത മനസ്സിനെ, കല്ലുപോലെയുള്ള മനസ്സിനെ കരിമ്പ് പോലെയുള്ള മനസ്സാക്കി മാറ്റുക. ഒരു ദൗത്യമാണ്. നിങ്ങൾ പഴയൊരു നാടകഗാനം കേട്ടിട്ടുണ്ടോ? നാടകഗാനോ സിനിമ ഗാനോ? എല്ലാരും ചൊല്ലണം, എല്ലാരും ചൊല്ലണം കല്ലാണ് നെഞ്ചിയിലെന്ന്. എനിക്ക് പാടാൻ അറിയില്ലല്ലോ. എല്ലാവരും പറയുന്നു നെഞ്ചിൽ കല്ലാണ്. ഞാനൊന്ന് തൊട്ടപ്പോ നീലക്കരിമ്പിന്റെ തുണ്ടാണ് കണ്ടതയ്യാ അല്ലേ? ആ കവി വളരെ ദീർഘദർശനമുള്ള കവിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കല്ലുപോലെയുള്ള മനസ്സ്, കല്ലും കരിമ്പും കല്ലുപോലെയുള്ള മനസ്സ്. കല്ല് എന്നർത്ഥം കല്ലുപോലെയാണ്. ഒരു വിത്തും മുളയ്ക്കാത്ത, ആർദ്രതയുടെ ലവലേശമില്ലാത്ത, ജലാംശം ലവലേശമില്ലാത്ത, ഒരു വിത്തും മുളയ്ക്കാത്ത മണ്ണ് പോലെയാണ് കല്ലാണ് കല്ല്. അതുപോലെയാണ് മനസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഭാവനയും കേൾക്കാത്ത, കരുണയോ ദയയോ ഒരു മാനുഷിക ഭാവങ്ങളും ഉണരാത്ത മരണൻ. അങ്ങനെ കല്ലുപോലെയുള്ള മനസ്സ്. കരിമ്പ് എന്ന് പറഞ്ഞാൽ ജലാംശം നിറയുള്ളതാണ്, മധുരമുള്ള ജലം. കല്ലുപോലെയുള്ള മനസ്സുള്ള ഒരാള് അങ്ങനെ കരിമ്പ് പോലെയുള്ള മനസ്സുള്ള ഒരാളായി മാറും. കരിമ്പിന്റെ പ്രത്യേകത എന്താറിയോ? ഒട്ടിക്കുന്നവരും കടിക്കുന്നവരും മധുരം മാത്രം കൊടുക്കുന്നവർ കരിമ്പ്. നമുക്ക് എന്ത് രസമല്ലേ? ആലോചിച്ചു, നമ്മുടെ ജീവിതം കരിമ്പ് പോലെയാണോ എന്ന് പറഞ്ഞാൽ ഒരു ധന്യത. എന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ പോലും അവന് ഞാൻ മധുരം കൊടുക്കും. ഇത്രയും വലിയ പ്രതികാരം വേറെ ഉണ്ടോ? എന്നെ ഒടിക്കുന്നവരും എന്നെ കടിക്കുന്നവരും ഞാൻ മധുരം കൊടുക്കുന്നു എങ്കിൽ അത്രയും ആർദ്രമായ ഒരു ഭാവമാണ് കരിമ്പ്. എന്റെ വിഷമങ്ങളല്ല പ്രധാനം, സമൂഹത്തിൽ മറ്റുള്ളവരുടെ വിഷമം, മറ്റുള്ളവരുടെ ആഹാമാണ്, വിശപ്പാണ് പ്രശ്നം എന്നറിഞ്ഞുള്ള ഒരു പെരുമാറ്റം ഉണ്ട്. അതാണ് കരിമ്പിന്റെ ജീവിതം. വലിയ ധന്യത ആർന്ന ഒരു ജീവിതമാണ്. അപ്പൊ കല്ല് പോലെയുള്ള മനസ്സുള്ള ഒരാളെ കരിമ്പ് പോലെയുള്ള മനസ്സുള്ള ഒരാളാക്കി മാറ്റുക. എല്ലാരും ചൊല്ലണം, എല്ലാരും ചൊല്ലണം കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനൊന്ന് തൊട്ടപ്പോ ആ തൊടൽ
പ്രശ്നം ട്ടോ ആ തൊട്ടപ്പോ നീലക്കരിമ്പിന്റെ തൊണ്ടാണ് കണ്ടത് നമ്മൾ ഒരുപാട് സിനിമകളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് നായക മരണന്മാരായിട്ടുള്ള നായകന്മാര് ആ നായകന്മാരുടെ ജീവിതത്തിലേക്ക് ഒരു സ്പർശം വരുന്നത് എന്തിന്റെ സ്പർശമാണ് പ്രണയത്തിന്റെ സ്പർശമാണ് നമുക്കറിയാം ആ സ്പർശം വരുന്നത് സ്ത്രീ കടന്നു വരുന്നു അതോട് ആ പ്രണയം വരുന്നതോടെ അയാൾ മനസ്സ് മാറുകയും മെച്ചപ്പെട്ട മനുഷ്യനായി സമൂഹത്തിന് ഉപകാരിയായ മനുഷ്യനായി അയാൾ മാറുകയും ചെയ്തു ധാരാളം സിനിമകൾ ഇപ്പൊ കല്ലു പോലെയുള്ള ഹൃദയത്തെ കരിമ്പ് പോലെയുള്ള ഹൃദയമാക്കുക മനസ്സിനെ മാറ്റുക എന്ന് തന്നെയാണ് അർത്ഥം നിങ്ങൾക്ക് എല്ലാവരും പ്രണയമുള്ളവരായിരിക്കും എനിക്കിപ്പോ ഈ 52-ാം വയസ്സിൽ പ്രണയം കിട്ടും എല്ലാവർക്കും പ്രണയം ഉണ്ടായിരിക്കും പ്രണയത്തിന്റെ പ്രണയം ജനുവിനാണോ എന്ന് അറിയാനുള്ള പ്രണയത്തിന്റെ ഒരകല്ല് എന്താണെന്ന് ചോദിച്ചാൽ മനസ്സു മാറ്റാനുള്ള കെൽപ്പാണ് പ്രണയത്തിന്റെ ഒരകല്ല് മനസ്സു മാറ്റാൻ കെൽപ്പില്ലാത്ത ഒരു പ്രണയവും പ്രണയമല്ല പാട്ടില് അതാണ് സാരം യഥാർത്ഥ പ്രണയത്തിന് മനസ്സു മാറ്റാനുള്ള കഴിവുണ്ടാകും അതേപോലെ എല്ലാ അധ്യാപകർക്കും ഉണ്ടായിരിക്കേണ്ട അവശ്യം ഉണ്ടായിരിക്കേണ്ട ഒരു മാജിക് ടൂളാണ് മനസ്സു മാറ്റാനുള്ള കെൽപ്പ് മനസ്സു മാറ്റാനുള്ള ശേഷി മനസ്സു മാറ്റാൻ ശേഷിയില്ലാത്ത ഒരു അധ്യാപകന്റെ പണിക്ക് പോകരുത് എന്നാണ് എന്റെ യോജിക്കുകയും യോജിക്കുകയും ചെയ്യാം നിങ്ങൾ മനസ്സു മാറ്റുക എന്നുള്ളതാണ് ഒരു അധ്യാപകന്റെ ഒരു അധ്യാപികയുടെ പണി മിഷൻ പണിയല്ല ശമ്പളത്തിന് വേണ്ടി സിലബസ് തീർക്കണം എന്നൊക്കെ പറയാം അതൊക്കെ പരീക്ഷക്കൂട്ടുകൾ തയ്യാറാക്കൽ അതൊക്കെ നിങ്ങൾക്ക് ശമ്പളം കിട്ടുമല്ലോ ആ ശമ്പളത്തിന് വേണ്ടി ചെയ്യുന്ന പണികളാണ് സിലബസ് പഠിപ്പിച്ചു തീർക്കുക പരീക്ഷയ്ക്ക് വേണ്ടി കുട്ടികളെ തയ്യാറാക്കുക എന്നുള്ളത് പക്ഷെ ഒരു വ്യക്തി എന്ന രീതിയിൽ ഇന്ത്യയിലെ മഹത്തായ ഭരണഘടനയുള്ള ഇന്ത്യയിലെ ഒരു പൗരൻ എന്ന പൗര എന്ന രീതിയിൽ ദൗത്യം എന്താണ് നിങ്ങളുടെ മിഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ഭരണഘടനാ മൂല്യങ്ങളോട് ആദരവുള്ള ഈ ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു തലമുറ ഉണ്ടാകണം അങ്ങനെ ഒരു തലമുറയെ സൃഷ്ടിക്കാൻ വേണ്ടി മനസ്സുകളെ മാറ്റുക എന്നുള്ള ഒരു ദൗത്യമാണ് പലപ്പോഴും നമ്മൾ വീടുകളില് കുട്ടികളെ ലാളിച്ച് ലാളിച്ച് വഷളാക്കി അല്ലെ ലാളിച്ച് ലാളിച്ച് വഷളാക്കി ഒക്കെ മക്കൾക്ക് കൊണ്ടുകൊടുത്ത് മക്കളെ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിക്കാതെ പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവരാക്കി എല്ലാ മക്കളെ ചോദിക്കുന്നതൊക്കെ കൊടുത്ത് 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 ആണ് നമ്മൾ വളർത്തുന്നത് സ്നേഹം അതാണ് സ്നേഹം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് സ്കൂളില് കോളേജില് എത്തുമ്പോഴാണ് പൊതു ഇടങ്ങളിൽ എത്തുമ്പോഴാണ് ഷെയറിങ്ങിന്റെയും കെയറിങ്ങിന്റെയും വില അവര് അറിയാൻ തുടങ്ങുന്നത് വകതിരിവ് ഉണ്ടാകുന്നത് എന്റെ നിന്റെ എന്നുള്ള വകതിരിവ് ഉണ്ടാകുന്നത് അപ്പോഴാണ് പൊതു ഇടം നമ്മുടെ ഇടം എന്റെ നിന്റെ എന്നുള്ളത് മാറി നമ്മുടെ ഇടം എന്നുള്ള ബോധം വരുന്ന അപ്പോഴാണ് അത് നമ്മുടെ എല്ലാവരുടെയും പൊതു സ്വത്താണ് നമ്മുടെ ഈ നാട് നമ്മുടെ ഭരണം എന്ന തിരിച്ചറിവിൽ നമ്മളും യഥാർത്ഥത്തിൽ അധികാരികളാണ് നമ്മളാണ് അധികാരികൾ നമുക്കാണ് അധികാരം എന്ന് വരും തലമുറയെ ബോധ്യപ്പെടുത്തേണ്ട ആൾക്കാരാണ് അതുവഴിയുള്ള മനസ്സിൽ അടിഞ്ഞുകൂടിയ മാലിന്യത്തെ മാറ്റി ഒരു വേറിട്ട വ്യക്തികളാക്കി മാറ്റാൻ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന സമൂഹത്തിന്റെ ഭാഗമായ വ്യക്തികളാക്കി മാറ്റാൻ വേണ്ടി മനസ്സ് മാറ്റേണ്ട പ്രക്രിയ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരാളുടെ മനസ്സെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ കഴിയുമോ നമ്മളെല്ലാവരും നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ തന്നെ വലിയ വിഷമമല്ലേ ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു ഞാൻ എങ്ങനെ ജീവിക്കുന്നു നമ്മുടെ മലയാളി എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ ജീവിക്കുന്നു നിങ്ങൾ എത്രത്തോളം ആലോചിച്ചോളൂ എനിക്കറിയില്ല നമ്മുടെ ചിന്താരീതിയും നമ്മുടെ ജീവിത രീതിയും മാറ്റിക്കൊണ്ടല്ലാതെ മനസ്സ് മാറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്താരീതി മാറും നമ്മുടെ ജീവിത രീതി മാറും അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ കഴിയുമോ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഒരാളെയും കൂടി മനസ്സ് മാറ്റാൻ കഴിയുമോ ഒരുപക്ഷെ ആ ഒരാൾ ആയിരം ആയിരം ആൾക്കാരുടെ മനസ്സ് മാറ്റാൻ കെൽപ്പുള്ള ഒരാളായിരിക്കും ഒരുപക്ഷെ നമുക്ക് ചിലപ്പോ നമുക്ക് ഗാന്ധിയോ ബുദ്ധനോ ഒന്നും ആകാൻ ഒരുപക്ഷെ കഴിഞ്ഞില്ല എന്ന് പറയാം പക്ഷെ നമുക്ക്
ഒരു ഗാന്ധിയെ ഒരു ബുദ്ധനെ സൃഷ്ടിക്കാൻ ഒരു പക്ഷെ നമുക്ക് കഴിഞ്ഞേക്കും നമ്മുടെ വിദ്യാർത്ഥികളിൽ നിന്ന് ഒരാളെ ഒരു പ്രേരണ ചിന്തിക്കാനുള്ള പ്രേരണ പ്രവർത്തിക്കാനുള്ള പ്രേരണ നമുക്ക് ഒരു പക്ഷെ നൽകാൻ കഴിഞ്ഞേക്കും എനിക്ക് പറയാനുള്ളത് ആ തരത്തില് മനസ്സുമാറ്റ ശേഷിയുള്ള അധ്യാപകരായി നിങ്ങൾ മാറണം അങ്ങനെ ഒരു ശേഷി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ശേഷി നേടുന്ന ഒരു ഇടം ആണ് ഇത് എങ്കിൽ അങ്ങനെ ഒരു ശേഷി നേടുന്ന ഒരു കോഴ്സാണ് ഇത് എങ്കിൽ കേവലം ഓ എന്തിനാ പഠിക്കണത് നല്ല മാർക്കൊക്കെ കിട്ടണം എന്താ നല്ല മാർക്ക് കിട്ടണേ നല്ല ജോലി കിട്ടണം നല്ല ജോലി ചെയ്തർത്ഥം നല്ല ശമ്പളമുള്ള ജോലി അല്ലെ നല്ല ജോലി എന്ന് പറഞ്ഞാൽ നല്ല ശമ്പളമുള്ള ജോലി എന്നാണ് അവർ ഇതെല്ലാവരും പറയാം പക്ഷെ ഞാൻ പറയുന്നു നല്ല ജോലി എന്ന് പറഞ്ഞാൽ മനസ്സിന് സന്തോഷം തരുന്ന ജോലി മനസ്സിന് സംതൃപ്തി തരുന്ന ജോലി നമുക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും തരുന്ന ഒരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലി തന്നെയാണ് നല്ല ജോലി ശമ്പളം കുറച്ച് കുറഞ്ഞാലും ആ ജോലി തന്നെയാണ് നല്ല ജോലി ശമ്പളം കൂടിയ ജോലിക്ക് പോകണ്ടെന്ന് പറയില്ല എനിക്ക് പോകാം പക്ഷെ മനസ്സിന് സന്തോഷം നൽകാൻ കഴിയും പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ തലമുറ വളർന്നു വരുന്നത് അങ്ങനെയല്ല നല്ല ജോലി എന്ന് പറഞ്ഞാൽ നല്ല ശമ്പളമുള്ള ജോലി പണമാണ് കേന്ദ്രം പണമാണ് പ്രധാനം എന്ന രീതിയിലാണ് നമ്മുടെ തലമുറകള് വളർന്നു വരുന്നത് അതിന് പകരം നിങ്ങളൊക്കെ ഫിലോസഫി ഒക്കെ പഠിക്കുന്നവരാണ് അല്ലെ എഡ്യൂക്കേഷൻ ഫിലോസഫി ഒക്കെ പഠിക്കുന്നവരാണ് എന്തിനാണ് വിദ്യാഭ്യാസം എന്ന് ചോദിച്ചാൽ നമ്മുടെ നൈപുണി വർദ്ധിപ്പിക്കാൻ നമ്മുടെ ബുദ്ധിയും ശക്തിയും സ്കില്ലും കഴിവുകളും ഒക്കെ വർദ്ധിപ്പിക്കാൻ എന്നൊക്കെ പറയുമെങ്കിലും അറിവും ഒക്കെ വർദ്ധിപ്പിക്കാൻ എന്ന് പറയുമെങ്കിലും ആത്യന്തികമായ എല്ലാ ദാർശനികരും ഊന്നുന്ന ഒരിടമുണ്ട് മാൻമേക്കിംഗ് എഡ്യൂക്കേഷൻ ഗാന്ധിജി പറഞ്ഞാണ്ട് മാൻമേക്കിംഗ് എഡ്യൂക്കേഷൻ മെച്ചപ്പെട്ട മനുഷ്യരെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതം മെച്ചപ്പെടണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസിക നില നമ്മുടെ ചിന്താരീതി നമ്മുടെ ജീവിതശൈലി എല്ലാം മെച്ചപ്പെടണം മെച്ചപ്പെടുക എന്ന് പറഞ്ഞാൽ കുറെ വലിയ ഫ്ലൈഓവറുകളും റോഡുകളും മാളുകളും വലിയ ഫ്ളാറ്റുകളും നിറഞ്ഞാൽ മാത്രം ജീവിതം മെച്ചപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല മെച്ചപ്പെട്ട മനസ്സിന്റെ ഉടമകളാവുമ്പോഴാണ് ജീവിതം മെച്ചപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയും ധാരാളം ദാർശനികര് മനുഷ്യനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് മനുഷ്യനെ കുറിച്ച് മാത്രമല്ല നമ്മുടെ മനുഷ്യരുടെ കൂടെ ജീവിക്കുന്ന അനേകം ജീവികളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഭൂമിയുടെ അവകാശങ്ങളെ കുറിച്ച് ഈ പൂക്കളും പുഴുക്കളും ഒക്കെ നമ്മുടെ കുടുംബക്കാരാണ് എന്ന് കാണാൻ പറ്റുന്ന ഒരു മനസ്സിന്റെ വിശാലതയെ കുറിച്ചൊക്കെ ധാരാളം കവികൾ പാടി കഥാകാരന്മാര് പറഞ്ഞു എനിക്ക് വേണ്ടി എല്ലാം എനിക്ക് വേണ്ടി എന്ന രീതിയിൽ ആർത്തി പിടിച്ച് സ്വാർത്ഥനായി ജീവിക്കുന്ന ഒരു തലമുറ കമ്പോളം ആണ് അവരെ അങ്ങനെ ആക്കി തീർക്കുന്നത് വാങ്ങൽ ശേഷി ഉണ്ടായാൽ മതി ബാക്കിയൊന്നും വേണ്ട അതുകൊണ്ടാണ് നല്ല ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലി എന്ന് വിചാരിക്കും എന്തും കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയും എന്നാണ് വിചാരം സ്നേഹവും സൗഹൃദവും സമാധാനവും ഒന്നും കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയില്ല എന്ന് വലിയൊരു തിരിച്ചറിവാണ് മനുഷ്യത്വം കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയില്ല മനുഷ്യത്വമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്നതാകാം വിദ്യാഭ്യാസം എന്ന് ദാർശനികരൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ എഞ്ചിനീയറായാലും ശരി ഡോക്ടറായാലും ശരി അടിസ്ഥാനപരമായി മനുഷ്യരാകണം മനുഷ്യരാകാൻ കഴിഞ്ഞില്ലെങ്കിൽ എഞ്ചിനീയറായിട്ടും ഡോക്ടറായിട്ടും കാര്യമില്ല മനുഷ്യത്വമില്ലാതെ ഡോക്ടറായാൽ 50 ലക്ഷവും 1 കോടിയും BAMS MD കൈക്കൂലി കൊടുത്ത് നിങ്ങൾ ഡോക്ടറായാൽ നിങ്ങൾ ആൾക്കാരെ കൊന്ന് അവരുടെ അവയവങ്ങൾ എടുത്ത് വിറ്റ് കാശുണ്ടാക്കുമെന്നുള്ള കാട്ടോ തർക്കമില്ല നിങ്ങൾ ലക്ഷങ്ങൾ ചെലവാക്കിയ എഞ്ചിനീയറായാൽ പാലാരിവട്ടം പാലങ്ങൾ വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല മനുഷ്യത്വമുള്ള എഞ്ചിനീയർ മനുഷ്യത്വമുള്ള ഡോക്ടർ മനുഷ്യത്വമുള്ള അധ്യാപകര് മനുഷ്യത്വമുള്ള എല്ലാ ഒരു സ്വപ്നം തന്നെയാണ് ഒരുപക്ഷെ
ഇതൊക്കെ മാഷെ പറയാൻ കൊള്ളാം, നടക്കാത്ത കാര്യമാണ്. ഞാൻ പറയുന്നു സാധ്യമാണെന്ന് ഞാൻ പറയാം. എളുപ്പമാണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ, എളുപ്പമാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ സാധ്യമാണ്, നടക്കും. വേണമെന്ന് വിചാരിച്ചാൽ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ, തീവ്രമായ ഇച്ഛാശക്തിയുള്ള ഒരു തലമുറ ഇവിടെ ഉണ്ടായാൽ, ഞാൻ പറഞ്ഞില്ലേ മനസ്സുമാറിയ ഒരു സമൂഹം ഇവിടെ ഉണ്ടായാൽ മനസ്സുമാറിയ ഒരു സമൂഹത്തിനെ ഈ ലോകത്തെ രക്ഷിക്കാൻ കഴിയും. മനസ്സുമാറിയ ഒരു സമൂഹം ഇവിടെ ഉണ്ടെങ്കിൽ, ഇച്ഛാശക്തിയുള്ള ഒരു തലമുറ ഇവിടെ ഉണ്ടെങ്കിൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇത് സാധ്യമാണ്. ഇനി എന്റെ ഒരു മണിക്കൂർ സമയത്തെ സംസാരത്തിന്റെ ആകത്തുക എന്താണെന്ന് ചോദിച്ചാൽ സാധ്യമാണ് എന്നൊരു വാക്ക് മാത്രമാണ്. വേണമെങ്കിൽ സാധ്യമാണ്, എളുപ്പമല്ലെങ്കിലും സാധ്യമാണ്. അതിന് ഇച്ഛാശക്തി നമ്മൾ കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ നമ്മൾ ജനങ്ങൾ എന്ന ആ കൂട്ടത്തിലൊരു ഭാഗമാണ് നമ്മൾ ജനങ്ങൾ. ആ നമ്മൾ ജനങ്ങൾ എന്നുള്ള ഫീലിംഗ് അടുത്ത തലമുറയ്ക്ക് പങ്കുവെക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ തയ്യാറെന്ന് പറഞ്ഞാൽ മനസ്സിലാണ് പ്രത്യേകം. പലപ്പോഴും നമ്മൾ പഠിക്കും പഠനം എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വികാര വിചാരങ്ങളുടെ ഒരു സമന്വയമാണ്. മനുഷ്യന് വികാരങ്ങളുണ്ട്, വിചാരങ്ങളുണ്ട്. ആ വികാരങ്ങളും വിചാരങ്ങളും ഒരു സന്തുലിതമാകുമ്പോ അങ്ങനെയാണ് ഇങ്ങനെ പറയാം. വിചാരങ്ങളും വികാരങ്ങളും മനുഷ്യന് ആവശ്യമാണ്. ഒന്നിനും തള്ളിക്കളയാൻ പറ്റില്ല. കേവലം വിചാരമായാലും ശരി, എപ്പോഴും മാത്തമാറ്റിക്കൽ ലോജിക് പോലെ കേവലം വിചാരം എത്രത്തെ കുറെ തീരുമാനമായിട്ട് കാര്യമില്ല. കേവലം വികാരജീവി ആയാലും പ്രശ്നമാണ്. പെട്ടെന്ന് വികാരങ്ങളെ ഒരു തടസ്സമില്ലാതെ ഒഴുക്കിക്കളഞ്ഞാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വന്നാലും സങ്കടം വന്നാലും പെട്ടെന്ന് അത് പ്രതികരിച്ചാലും പ്രശ്നമില്ല. നമ്മൾ വിചാരങ്ങൾ കൊണ്ട് വികാരങ്ങളെ നിയന്ത്രിക്കണം. വികാരങ്ങൾ നിയന്ത്രിക്കപ്പെടാൻ നമുക്ക് സംശയമില്ല. അത് വിചാരങ്ങൾ കൊണ്ട് വികാരങ്ങളെ നിയന്ത്രിക്കുകയും. അപ്പൊ വികാരത്തിന്റെ പണി എന്താ? വികാരത്തിന്റെ പണി വിചാരങ്ങൾക്ക് ശക്തി പകരല്ല, വികാരങ്ങൾ കൊണ്ട് വിചാരങ്ങളെ ശക്തിപ്പെടുത്തുകയും. എപ്പോഴും വിചാരം വിചാരമായി ഒന്നേ പ്ലസ് ഒന്ന് സമ രണ്ട് എന്ന് പറഞ്ഞാൽ അത് ആരോടിലേക്ക് എത്തില്ല. നല്ല വിചാരങ്ങളെ, ഉയർന്ന വിചാരങ്ങളെ അടുത്ത തലമുറയിലേക്ക് പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വിചാരം വിചാരമായിട്ട് പറഞ്ഞാൽ എത്തില്ല. 70 കൊല്ലം കഴിഞ്ഞു ഏതെങ്കിലും വിചാരങ്ങൾ നമ്മളുള്ളിലേക്ക് എത്തിയോ? ഒരുപാട് ആൾക്കാരുടെ ചോര നീരാക്കി പ്രവർത്തിച്ച ആൾക്കാരുടെ നൊമ്പരങ്ങള് ഉള്ള വാക്കുകൾ നമ്മൾ കേട്ടു, എഴുതി വായിച്ചു, ഭരണഘടന അല്ലെ ഒക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് നമ്മളാവുക? നമ്മളൊക്കെ 10-ാം ക്ലാസ് വരെയുള്ള സിലബസിൽ നമ്മളൊക്കെ സാമൂഹ്യ പാഠത്തിൽ പൗരധർമ്മം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ല. എത്ര പഠിച്ചാലും അത് ഒരു മനസ്സിന്റെ ആഴങ്ങളിലേക്ക് കയറിയിട്ടില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളെല്ലാവരും കൂടി 5 കൊല്ലം കൂടുമ്പോ എന്താണ് ഒരു ആചാരം ചടങ്ങ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ജനാധിപത്യം എന്നുള്ള വാക്കിന് അവരെ പരിഗണിക്കുക എന്നുള്ള വലിയൊരു അർത്ഥമുണ്ട്. മലയാളികളൊക്കെ പറയുന്നത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവരനും കൂടി സുഖത്തിനായി വരണം. അങ്ങനെ അവരനെയും കൂടി പരിഗണിച്ച് വിയോജിക്കുന്ന മറ്റുള്ളവരെ കൂടി പരിഗണിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പോകാം എന്നുള്ളൊരു ഭാവമുണ്ട്. അതാ ജനാധിപത്യം. ജനാധിപത്യം കേവലം ഒരു ഭരണരീതി മാത്രമല്ല, ഒരു ജീവിത രീതിയാണ് ജനാധിപത്യം എന്നത്. മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു, നമ്മളോട് വിയോജിക്കുന്ന, നമ്മളെ കുറ്റം പറയുന്ന മറ്റുള്ളവരോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു, വളരെ സഹിഷ്ണുതയോടുകൂടി നമ്മളോട് വിയോജിക്കുന്ന ആൾക്കാരോടും കൂടി പെരുമാറുന്ന രീതിക്കാണ് ജനാധിപത്യ രീതി എന്ന് പറയുന്നത്. ആ ജനാധിപത്യ രീതിയിലുള്ള സംവാദങ്ങളിലൂടെ മെച്ചപ്പെട്ട നാട് സാധ്യമാണ്, മെച്ചപ്പെട്ട നാട് സാധ്യമാണ്. പ്രസിദ്ധമായ ജനാധിപത്യത്തെ കുറിച്ചുള്ള വാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ നിങ്ങളോട് വിയോജിക്കുന്നു, നിങ്ങൾ പറഞ്ഞ അഭിപ്രായത്തിനോട് 1% പോലും എനിക്ക് യോജിപ്പില്ല. പക്ഷേ നിങ്ങൾക്ക്
അകത്തായിരിക്കുക, വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് ജനാധിപത്യം എന്ന് വിളിക്കുക. കാരണം വിയോജിപ്പുള്ള ആൾക്കാർ ഒരുമിച്ചിരുന്ന് സംവദിക്കാനുള്ള ഒരു സാധ്യതയുണ്ടല്ലോ. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ വ്യത്യസ്തമായ മതങ്ങളിൽപ്പെട്ട ആൾക്കാർ, വ്യത്യസ്തമായ രാഷ്ട്രീയത്തിൽപ്പെട്ട ആൾക്കാർ, വ്യത്യസ്തമായ സംസ്കാരങ്ങളിലുള്ള ആൾക്കാർക്ക് ഒരുമിച്ചിരുന്ന് സംവദിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. അതാണ് ഇന്ത്യയെ അത്ര വൈവിധ്യപൂർണമായ ഇന്ത്യയെ ഏറ്റവും സഫലമായി നടക്കാവുന്ന ഒരു രീതിയാണ്. പക്ഷെ അത് ജനങ്ങളുടെ മീതെയുള്ള ആധിപത്യം ഏതോ ചില രാഷ്ട്രീയ പാർട്ടികളുടെ, ഏതോ ചില വ്യക്തികളുടെ, ഏതോ ചില കോർപ്പറേറ്റുകളുടെ ആധിപത്യമായി, ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മീതെയുള്ള ആധിപത്യം എന്ന രീതിയിലേക്ക് മാറുമ്പോ അവർ വലിയ കരുതലൊക്കെ സ്വാഗതം പറഞ്ഞാൽ പറഞ്ഞു പോലെ തിന്മകൾ നഖം മൂർച്ച കൂട്ടുന്ന നേരത്ത് നിങ്ങളുടെ മൗനം മഹാപാതകം. ലോകത്ത് തിന്മകൾ നടക്കുമ്പോ മിണ്ടാതിരിക്കുന്നത് മഹാപാതകം തന്നെ. യഥാർത്ഥത്തിൽ 10% വരുന്ന ക്രിമിനലുകളോ സാമൂഹ്യ വിരുദ്ധന്മാരോ അല്ല പ്രശ്നം, 90% നിസ്സംഗരാണ് പ്രശ്നം. ഒന്നും മിണ്ടാതെ എല്ലാം സഹിക്കുന്ന ആൾക്കാർ, അധ്യാപക വിദ്യാർത്ഥികളായി നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് വീണ്ടും അതല്ലാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന ചെറുപ്പക്കാരെ, നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികളെ വളരെ സ്പന്ദിക്കുന്നവരാക്കി മാറ്റാൻ, വളരെ ഡൈനാമിക് ആയിട്ട് പ്രതികരിക്കുന്നവരാക്കി മാറ്റാൻ, സ്വാതന്ത്ര്യ ബോധമുള്ളവരാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. പലപ്പോഴും നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നു ചേരുന്ന വിദ്യാർത്ഥി അച്ഛനും അമ്മയും പേടി ഇരിക്കണവിടെ നിൽക്കണവിടെ അനുസരണയുള്ള കുട്ടികളായിട്ടാണ് വരിക. കേവലം അനുസരണ മാത്രം പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഒന്നും മാറാൻ കഴിയില്ല. മറ്റുള്ളവരെ അനുസരിക്കാൻ മാത്രം കേൾപ്പുള്ള മക്കൾക്ക് നാടിനെ മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. അത്യാവശ്യ അനുസരണം കേട് വേണം, അല്ലെങ്കിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും സ്വന്തമായി നിർണയിക്കാനും കഴിവുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ നാടിനെ മാറ്റി മറിക്കാൻ കഴിയൂ. അങ്ങനെ അനുസരണയുള്ള കുട്ടികളായി വരുന്നവരെ അനുസരണ ഇല്ലാതെ സ്വന്തമായി ചിന്തിച്ച് പ്രതികരിക്കാൻ ശേഷിയുള്ളവരാക്കി മാറ്റുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് അധ്യാപകർ മനസ്സുമാറ്റം തന്നെ. എളുപ്പമുള്ള പണിയേ അല്ല ഒരിക്കലും. കാരണം നമ്മുടെ കയ്യിൽ കുട്ടികളെ കിട്ടുന്ന കുറച്ച് സമയം മാത്രമാണ്. പരസ്യങ്ങളും കമ്പോളത്തിന്റെ മാസ്മരിക വലയത്തിൽപ്പെട്ട് അവര് വേറെ ഏതോ ലോകത്താണ് യഥാർത്ഥം. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെ പോലും നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളാണ്, പരസ്യങ്ങളാണ്. അതിൽ നിന്ന് മനസ്സുമാറ്റം എളുപ്പമല്ല. ഞാൻ നീതി പറയുന്നില്ല, ഞാൻ ചുരുക്കാം. അധ്യാപകരാകുക എന്ന് പറഞ്ഞാൽ മനസ്സുമാറ്റാൻ ശേഷിയുള്ളവരാകുക എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതിന് നമ്മൾ കേൾപ്പുള്ളവരാകണം. നമ്മൾ റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുമ്പോ റിപ്പബ്ലിക് ദിന ആശംസകൾ ആശംസിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ല നാളെ ഉണ്ടാകട്ടെ എന്നാണ്. ഭരണഘടനാ മൂല്യങ്ങൾ തല ഉയർത്തി നിൽക്കുന്ന ഒരു നാളെ ഉണ്ടാകട്ടെ എന്നാണ്. ഓർമ്മപ്പെടുത്തലാണ്, ഭരണഘടനയെ നെഞ്ചേറ്റിക്കൊണ്ട് നാം ജനങ്ങളാണ്. നമുക്കിവിടെ കൊടിയുടെ നിറമോ ജാതിയുടെയോ മതത്തിന്റെയോ സങ്കുചിത ഭാവങ്ങളോ ഇല്ല. നാം ജനങ്ങളാണ്. നാം ചൊരയും നീരുമുള്ള വേദനയും വിശപ്പുമുള്ള സാധാരണ ജനങ്ങളാണ്. ആ ജനം ജനത്തിനാണ് അധികാരം എന്നത് തിരിച്ചറിവുള്ളൊരു തലമുറയാണ്. എനിക്കറിയില്ല, സത്യം പറഞ്ഞ എനിക്കറിയില്ല. നിങ്ങളെ കുറിച്ച് എനിക്ക് ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ കാണാം. നിങ്ങൾ എത്ര ആൾക്കാര് ഗ്രാമസഭകളിൽ പോകുന്നവരാണ് എനിക്കറിയില്ല. എനിക്കറിയില്ല. നമ്മുടെ നാം ജനങ്ങൾ എന്നുള്ള ഫീലിംഗ് യഥാർത്ഥത്തിൽ വരുന്ന പ്രത്യക്ഷമായി കാണുന്ന ഒരിടമാണ് ഗ്രാമസഭ, നമ്മുടെ അയൽക്കൂട്ടം. ജനാധിപത്യത്തിന്റെ ഒരു ഏറ്റവും താഴെ നമ്മൾ കാണുന്ന ഒരു ലയം പഞ്ചായത്ത് രാജ്, ഗ്രാമസ്വരാജ് ഗാന്ധിയുടെ വലിയ സ്വപ്നമായിരുന്നു. ഓരോ
തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടിയാണ്. പഞ്ചായത്ത് രാജ് നിയമം അതാ തരുന്നത്. വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് വികേന്ദ്രീകരിക്കുന്നു, താഴെത്തട്ടിലേക്ക് അധികാരം കൊടുക്കുന്നു, ആസൂത്രണം ചെയ്യാനുള്ള അധികാരം നമുക്ക് തന്നെ കിട്ടുകയാണ്. വാർഡ് സഭകളുണ്ട് അല്ലെ, ഗ്രാമസഭകളുണ്ട്, ഗ്രാമസഭ വാർഡ് സഭ, അയൽക്കൂട്ടങ്ങളുണ്ട് ഒരുപാട്. നമുക്കൊക്കെ നമ്മൾ കേവലം ക്ലാസ് റൂമിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികളാകാതെ നമ്മൾ തന്നെ തുടങ്ങി വെച്ച് നമ്മുടെ അടുത്ത തലമുറയിലേക്ക് കൈമാറണമെങ്കിൽ നമുക്ക് തന്നെ തുടങ്ങി വെക്കണം. ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞു, ഇപ്പൊ എല്ലാ പഞ്ചായത്തിലുള്ള മുനിസിപ്പാലിറ്റികളിലൊക്കെ ഈ വർഷത്തെ ആസൂത്രണം എന്താണ് നമ്മുടെ നാടിന് വേണ്ടത്? വിമാനത്താവളം വേണോ, അതോ ഒരു ആതുര ആലയം വേണോ, ഒരു പ്ലേ ഗ്രൗണ്ട് വേണോ, അംഗൻവാടി വേണോ എന്ന് തീരുമാനിക്കുന്ന ആ നാട്ടുകാർ തന്നെ ആയിരിക്കണം. ഡൽഹിയിൽ നിന്നോ തിരുവനന്തപുരത്തോ അല്ല തീരുമാനിക്കണം. അങ്ങനെ നമ്മുടെ വളരെ ജനകീയമായ ആസൂത്രണ പ്രക്രിയകൾ നടക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. നിങ്ങൾ ഗ്രാമസഭകളിലും അതാത് വേദികളിലും അയൽക്കൂട്ടങ്ങളിലും ഒക്കെ പങ്കെടുക്കുകയും ഒരു നാടിന്റെ സ്പന്ദനമായി നമുക്ക് മാറാതെ നമുക്ക് മറ്റുള്ളവരെ അങ്ങനെ ആക്കാൻ പറ്റില്ല. തെളിഞ്ഞു കത്തുന്ന ഒരു വിളക്കിന് മാത്രമേ മറ്റു വിളക്കുകളിലേക്ക് ദീപം തകരാൻ കഴിയുള്ളൂ. കേവലം നമുക്കിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് മാത്രമൊന്നും കാര്യം നടക്കില്ല എന്ന് ബോധ്യമുള്ളവരാണ്. വേണമെങ്കിൽ നമ്മളെ ഓരോ ഗ്രാമത്തെയും ഓരോ നാടിനെയും സ്വാതന്ത്ര്യമുള്ള സ്വാശ്രയത്വമുള്ള ഒരു നാടാക്കി കഴിയാൻ മാറ്റാൻ പറ്റുന്നു. മനസ്സുമാറ്റ പ്രക്രിയ നമ്മുടെ അയൽപ്പക്കങ്ങളിലേക്കും ഒക്കെ ഇങ്ങനെ പടർന്ന് 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 സാധ്യമാണ്. അങ്ങനെ ഒരു മണ്ണിന്റെ മണമുള്ള നാടിന്റെ സ്പന്ദനമുള്ള നാടിനോട് മമതയുള്ള ഒരാളും ബ്രിട്ടീഷ് കുത്തക കമ്പനി ഉണ്ടാക്കുന്ന ഹിന്ദുസ്ഥാൻ യൂണിയനിലെ വസ്തുക്കൾ ഉപയോഗിക്കില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന 99% സോപ്പും ഹിന്ദുസ്ഥാൻ യൂണിയനിലെ എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കുന്ന സോപ്പാണ്. ലക്സ് ആയാലും എംബോ ആയാലും മന്ദൂർ ആയാലും ലിറിൽ ആയാലും ഏതായാലും ബ്രിട്ടീഷ് കമ്പനിയാണ്, ലണ്ടൻ ആസ്ഥാനത്തെ കമ്പനി. അങ്ങനെ വിദേശ സ്വാതന്ത്ര്യ സമരക്കാലത്ത് ഏറ്റവും ഉയർന്ന് കേട്ട ഒരു മുദ്രാവാക്യം എന്തായിരുന്നു? വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. എനിക്ക് തോന്നുന്നു നമുക്ക് വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പോകാനുള്ള സമയമായി എന്ന് എനിക്ക് തോന്നുന്നു. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്നുള്ളത് എന്താണെന്ന് തിരിച്ചറിയേണ്ട ഒരു സമയമാണ്. അംബേദ്കർ തന്നെ പറഞ്ഞത് 47 കിട്ടിയത് കേവലം പൊളിറ്റിക്കൽ ഫ്രീഡം മാത്രമാണ്. നമുക്ക് സോഷ്യൽ ഫ്രീഡമോ എക്കണോമിക് ഫ്രീഡമോ കൾച്ചറൽ ഫ്രീഡമോ കിട്ടിയിട്ടില്ല, ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ അടിമകളാണ്, കമ്പോളത്തിന്റെ അടിമകളാണ്. ബ്രിട്ടീഷുകാർ കൂടെ വന്നത് കച്ചവടക്കാരായിട്ടാണ് നമുക്കറിയാം അല്ലെ. ഇപ്പൊ വീണ്ടും നമ്മൾ കമ്പോളത്തിന് അടിമകളായിട്ടുള്ള മനസ്സുള്ള ആൾക്കാരാണ്. നമ്മുടെ നാടിന് മേൽഗതി വരണമെങ്കിൽ, നമ്മുടെ നാട് സ്വാശ്രയ ഗ്രാമങ്ങളായി മാറണമെങ്കിൽ, നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വസ്തുക്കളെ നമുക്ക് എത്രത്തോളം ഉപയോഗിക്കാൻ കഴിയും എന്നാണ്. അമേരിക്കൻ കുത്തകളോ മറ്റ് ബ്രിട്ടീഷ് കുത്തകളോ ഉണ്ടാക്കുന്ന നിത്യോപയോഗ വസ്തുക്കളെങ്കിലും നമുക്ക് പരിഷ്കരിക്കേണ്ടിവരും. പക്ഷെ മാഷിന്റെ പേരുള്ള ഫോൺ സാംസങ് അല്ലേ, നമ്മുടെ മാഷ് പെരുമ്പോ അവരുണ്ടാക്കിയ ഫോൺ അല്ലല്ലോ അതൊക്കെ നമുക്ക് ചോദിക്കണം. പലപ്പോഴും ടെക്നോളജിയുടെ കാര്യത്തിലൊക്കെ പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. പക്ഷേ മഞ്ഞപ്പൊടിയും മുളകുപൊടിയും നിങ്ങൾക്ക് ഏതെങ്കിലും കുത്തക കമ്പനിയുടെ തന്നെ വാങ്ങണമെന്ന് എന്താ നിർബന്ധം? സോപ്പ് കുത്തക കമ്പനിയുടെ വാങ്ങണമെന്ന് നിർബന്ധം? നിത്യോപയോഗ വസ്തുക്കളെങ്കിലും നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ പറ്റുമെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കട്ടെ. നമ്മൾ മനസ്സ് മാറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് മാറുക, നമ്മുടെ ജീവിത രീതി മാറുക. ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എങ്ങനെ ചിന്തിക്കണം എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഏതെങ്കിലും കമ്പോള പരസ്യങ്ങളല്ല എന്നെ എന്റെ തീരുമാനം എടുക്കേണ്ടത് ഞാനാണ് തീരുമാനിക്കുന്നത്. എന്റെ ഉപഭോഗം തന്നെയാണ് എന്റെ ആയുധം. ഈ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തില്, ഈ പുതിയ ലോകത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തില്, ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുള്ള സ്വാതന്ത്ര്യ സമരം, അത് അധ്യക്ഷൻ മാഷ് പറഞ്ഞു, ഒരു രണ്ടാമത്തെ സ്വാതന്ത്ര്യ സമരം പോലെയാണ് ഇപ്പൊ കർഷകര് ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. നാടിന്റെ നട്ടെല്ലാണ് കർഷകർ. അവിടെ ഒരു സങ്കുചിത താല്പര്യങ്ങളല്ല ജനം എന്ന് തന്നെ താല്പര്യമാണ്. നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മുടെ മുമ്പിൽ വരുന്ന വിദ്യാർത്ഥികളെ
ആ രീതിയിൽ ജനം നമ്മളൊന്ന് അത് മനസ്സുകൊണ്ടുള്ള ഐക്യമാണ്. നാം ജനം എന്നുള്ള ഐക്യം ഒന്ന് എന്നുള്ള ഭാവമാണ്. അല്ലാതെ വേറെ ഏതെങ്കിലും ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ ഒതുക്കിയിട്ടോ ഒന്ന് അല്ല. ആ ഒരു മനസ്സിന്റെ ഒരുമയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമ്മുടെ ഉപഭോഗം തന്നെ, നമ്മൾ എന്തൊക്കെ വസ്തുക്കളാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നുള്ള ഉപഭോഗം തന്നെ ആയുധമാക്കിക്കൊണ്ടുള്ള ഒരു പുതിയ നാടിന് വേണ്ടിയുള്ള ഒരു സ്വാതന്ത്ര്യം. നമ്മൾ 150 കൊല്ലത്തെ തീവ്ര പരിശ്രമത്തിന്റെ ശേഷമാണ് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഇനി ഇതിന്റെ എക്കണോമിക് സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ ഒരു കൾച്ചറൽ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്വാതന്ത്ര്യവും, സോഷ്യൽ സ്വാതന്ത്ര്യം കിട്ടില്ല നമുക്ക് അല്ലെ, അത്തരം സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടാകുന്നതിനുള്ള നിമിത്തമാകാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് കഴിയും. നിങ്ങളോ നിങ്ങൾ പഠിപ്പിച്ചു വിടുന്ന വിദ്യാർത്ഥികളോ ആയിരിക്കും ഒരുപക്ഷെ ആ സമരം നയിക്കുക. വലിയ ഇന്ത്യ മുഴുവൻ 140 അന്ന് 150 ഒക്കെ ആയിരുന്നു. ആ 150 ജനങ്ങൾ ഒരുമിച്ച് അണിനിരക്കുന്ന വലിയൊരു സ്വാതന്ത്ര്യ സമരം, ഒരുപക്ഷെ പുസ്തകങ്ങൾക്കെതിരെയുള്ള സ്വാതന്ത്ര്യ സമരം, ഒരു നാടിനു വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരം, സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരം, സാംസ്കാരിക വൈവിധ്യങ്ങളെ നിലനിർത്താൻ വേണ്ടിയുള്ള സമരം. അങ്ങനെ യഥാർത്ഥത്തിൽ നമ്മൾ ഓരോ വ്യക്തിയും സ്വാതന്ത്ര്യം ഉള്ളവരായി മാറുന്നത് ചിലപ്പോ നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ തൊട്ട് അടുത്ത തലമുറയുടെ കാലത്തോ ആണ്. അപ്പൊ അതിന് നിർണായകമായ പങ്ക് വഹിക്കാനുള്ളവരാണ് നിങ്ങൾ. അതിന് വേണ്ടി നമുക്ക് ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു അമൂല്യ ഗ്രന്ഥം ആണ് ഭരണഘടന. നമ്മൾ നെഞ്ചേറ്റേണ്ട ഒരു അമൂല്യ ഗ്രന്ഥമാണ് ഭരണഘടന. ഭരണഘടന ഒരു ജഡമായ വസ്തുവല്ല. നമ്മുടെ മാഷ്ടറെ അണിയന്റെ മുണ്ട് ചേതന, വളരെ ചേതന ഉള്ള ചൈതന്യമുള്ള ഒരു ഗ്രന്ഥമാണ് ഭരണഘടന. നിരന്തരം പരിഷ്കരിക്കുന്നുണ്ട്, നിരന്തരം സംവാദങ്ങളിലൂടെ പരിഷ്കരിക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് തന്നെ പരിഷ്കരിച്ചിട്ടുണ്ട്, ഇനിയും പരിഷ്കരിക്കാവുന്നതേയുള്ളൂ. അങ്ങനെ ഇന്ത്യയുടെ ജീവിതത്തിന്റെ വൈവിധ്യത്തെ മുഴുവൻ വളരെ സൂക്ഷ്മമായി നിലനിർത്തുന്ന വളരെ ചേതനമായ ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന. അതിനെ കൂടുതൽ ചേതനവത്താക്കാൻ, ചൈതന്യമുള്ളതാക്കാൻ നിങ്ങൾക്ക് കഴിയും, അടുത്ത തലമുറയ്ക്ക് കഴിയും. അടുത്ത തലമുറയുടെ മനസ്സുകളിലേക്ക് അവരുടെ അത് നമ്മളെ അല്പം വികാരം തന്നെ വേണം പറയാൻ. വികാരങ്ങൾ വിചാരങ്ങളെ ശക്തിപ്പെടുത്താൻ ഉള്ളതാണ്. ആ വികാരങ്ങളെ, വിചാരങ്ങളെ ശക്തിപ്പെടുത്താൻ വികാരങ്ങൾ കഴിയില്ലെങ്കിൽ ആ വികാരങ്ങളെ കൊണ്ട് കാര്യമില്ല. അങ്ങനെ നിങ്ങളുടെ ശരിക്കും മാനുഷിക വികാരങ്ങൾ, ഇത്തരം വിചാരങ്ങളെ ശക്തിപ്പെടുത്താനാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നും ഈ ഭരണഘടനയെ നിങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നും, അത് ആ ഭരണഘടന സന്ദേശം അടുത്ത തലമുറയിലേക്ക് കൂടി, നിങ്ങളുടെ അയൽപ്പക്കാരിലേക്ക് കൂടി പ്രവഹിപ്പിക്കണമെന്നും മാത്രമാണ് ഞാൻ തൽക്കാലം പറയുന്നത്. നമ്മുടെ നാട് അപ്പോഴാണ് യഥാർത്ഥത്തിൽ നാനാത്വത്തിലേകത്വം എന്നുള്ള മഹത്തരമായ ഗ്രേറ്റ് ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ നമുക്ക് പറ്റുന്നത്, നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുന്നത് അപ്പോഴാണ്. അങ്ങനെ ഒരു നാളെയുടെ സൃഷ്ടിയാണ് നമ്മൾ ഇന്ന് ഈ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുമ്പോൾ, ആചരിക്കുമ്പോൾ, റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് മാത്രം നമ്മൾ തക്കാൻ നിർത്താം. നന്ദി, ജയ്.